സിൻസല ഡോക്ടറെ ഒന്ന് നിൽക്കോ. എന്താ ശാലിനി? ഞാനിപ്പോ 8 മാസം പ്രഗ്നന്റ് ആണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉള്ളം കൈയിലും കാലിലും ഒക്കെ ഭയങ്കര ചൊറിച്ചില് പോലെ തോന്നുന്നു. അനക്കൊക്കെ നന്നായിട്ടുണ്ട്, അസ്വസ്ഥതകൾ വേറെ ഒന്നും സ്കിന്നിൽ റാഷസ് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് രക്തപരിശോധനകൾ ചെയ്യണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും സെറം ബൈൽ ആസിഡ് ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. എനിക്ക് ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സംശയം, ICP ആണോ എന്നാണ്. ICP എന്ന് പറഞ്ഞാൽ ഇൻട്രാഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് ഓഫ് പ്രഗ്നൻസി. യൂഷ്വലി പ്രഗ്നൻസിയിൽ ചൊറിച്ചിൽ വരുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ ആണ്. അപ്പോൾ ഇതിൽ യൂഷ്വലി സംഭവിക്കുന്നത്, നമുക്കറിയാം സെറം ബൈൽ ആസിഡ് നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇത് നിർമ്മിക്കുന്നത് ലിവറാണ്, എന്നിട്ട് ഗോൾ ബ്ലാഡർ പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഹോർമോണിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഒഴുക്കിൽ കുറച്ച് തടസ്സം വരികയും അത് രക്തത്തിൽ ഈ ഒരു സെറം ബൈൽ ആസിഡ് കൂടുന്നതിന് കാരണമായി തീരുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ബൈൽ ആസിഡ് കൂടുമ്പോൾ പലപ്പോഴും ചൊറിച്ചിലായിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറ്. പ്രഗ്നൻസിയിൽ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുഞ്ഞുങ്ങൾക്കുള്ള ചില കോംപ്ലിക്കേഷൻസ് ഇതുവഴി ഉണ്ടാവാറുണ്ട്. ഉദാഹരണമായിട്ട് മാസം തികയാതെയുള്ള പ്രസവവേദന വരാനും ചിലപ്പോൾ സ്റ്റിൽ ബർത്ത്, അതായത് വയറിൽ വെച്ച് തന്നെ കുഞ്ഞ് മരണപ്പെടുവാനും ഒക്കെയുള്ള ചെറിയ സാധ്യതയുണ്ട്. ഇത് കേട്ട് ശാലിനി ഭയപ്പെടേണ്ട, നമുക്ക് അതിന് മരുന്നുകളൊക്കെ ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യണം ബേബീനെ. അപ്പം ഇപ്പം ചെന്നിട്ടൊന്ന് ലാബിൽ ചെന്നിട്ട് ഈ ഒരു ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യൂ കേട്ടോ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ. ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പപ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് പ്രൂറിറ്റിക് അട്രിക്കാരിയൽ പെർപ്പോറി പ്ലക്സ് ഓഫ് പ്രഗ്നൻസി എന്നൊരു കണ്ടീഷനാണ്. ഇതിൽ ഇതേപോലെ ചൊറിച്ചിലേക്കേ വരാം, പക്ഷേ ഇത് യൂഷ്വലി വയറിൽ സ്ട്രെച്ച് മാർക്സ് ഒക്കെ വരുന്നൊരു സ്ഥലത്താണ് വരാറ്. ഇത് ഇപ്പോൾ ICP പോലെ അത്രയ്ക്കും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനല്ല. യൂഷ്വലി ആൻറ്റി ഹിസ്റ്റമിൻസും കുറച്ച് മോയിസ്ചറൈസിങ് ക്രീമൊക്കെ പുരട്ടിയാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ഈ രക്തപരിശോധനകളൊക്കെ സഹായിക്കും. അപ്പം ശാലിനി ധൈര്യമായിട്ടിരിക്കും, നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മാനേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഡോക്ടറെ.